ഡൈനോസറുമായിട്ടുള്ള കുറച്ച് ഓർമ്മകളൊന്ന് പങ്കിടാവോ? ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറുമായി പരിചയപ്പെടാൻ അവസരമുണ്ടായി. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി സാർ എന്നും എനിക്കൊരു ആരാധ്യ പുരുഷനായിരുന്നു. പിൽക്കാലത്ത് ഞാൻ നിയമസഭയിൽ അംഗമായി വന്നതിന് ശേഷം വളരെ ആഴത്തിലുള്ള ഹൃദയബന്ധം ഞങ്ങൾ തമ്മിൽ സ്ഥാപിച്ചെടുക്കുവാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ച് മറക്കാനാകാത്ത ഒത്തിരി അനുഭവങ്ങൾ. അദ്ദേഹം യു ഡി എഫിന്റെ ചെയർമാനായി പ്രവർത്തിച്ച സന്ദർഭത്തിൽ, പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച സന്ദർഭത്തിൽ ഞാൻ യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ, ഒരു ഘടകകക്ഷിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ, അവസരങ്ങൾ എനിക്ക് അദ്ദേഹം നൽകുകയുണ്ടായി. പല നിർണായക ഘട്ടങ്ങളിലും ഞാൻ അർഹിക്കാത്ത വിധത്തിലുള്ള വലിയ പ്രാധാന്യത്തോടുകൂടി എനിക്ക് ചുമതലകൾ നൽകുകയും അതൊക്കെ വളരെ വിശ്വസ്തയോടുകൂടി ഞാൻ അന്ന് നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് 15 വർഷം എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലും അദ്ദേഹവുമായി വളരെ ആത്മബന്ധമായിരുന്നു. ഇന്ന് ഒരഭിപ്രായമായി പറയുകയാണെങ്കിൽ, യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിരവധി ആളുകൾ ഇരുന്നിട്ടുണ്ട്. അഭിയന്തനായിരുന്ന ശ്രീ കെ കരുണാകരൻ, ശ്രീ എ കെ ആന്റണി, ഭഗവാനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ, ശ്രീ രമേശ് ചെന്നിത്തല, ഇവരൊക്കെ ഇരുന്നിരുന്ന കാലഘട്ടത്തിൽ ആ യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതിയിൽ അംഗമായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു താരതമ്യ പഠനത്തിന് മുതിരുന്നില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടമായിരുന്നു ഏറ്റവും വലിയൊരു സുവർണ കാലഘട്ടം. അത് മറ്റൊന്നുകൊണ്ടുമല്ല, എവിടെ വിഷയമുണ്ടായാലും അദ്ദേഹം ഞങ്ങളെ ഘടകകക്ഷി നേതാക്കന്മാരെ വിളിക്കും. നാദാപുരത്ത് വിഷയമുണ്ടായപ്പോൾ, മലബാർ മേഖലയിൽ വിഷയമുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഓടി എത്തുന്ന, അതിവേഗം ബഹുദൂരം എന്ന അദ്ദേഹം പിൽക്കാലത്ത് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി വന്നിരുന്ന ഒരു ശക്തനായ പോരാളിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ഞാൻ കാണുന്നത്. 1996 അന്ന് അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ, അന്ന് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് +2 സ്കൂളുകൾ അനുവദിച്ചതിൽ വലിയ അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സമരം യു ഡി എഫ് ആരംഭിച്ചു. ആ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യുവാനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഒരു ദിവസം പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകണമെന്നായിരുന്നു തീരുമാനം. ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം അന്ന് എം എൽ എ ആയിരുന്ന ഞാൻ, ശ്രീ തോമസ് ചാഴികാടൻ, അതുപോലെ തന്നെ ബാബു ദിവാകരൻ, ഇ ടി മുഹമ്മദ് ബഷീർ, ഞങ്ങൾ ഈ 5 MLA മാർ അന്ന് അദ്ദേഹത്തോടൊപ്പം ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി 4-5 ദിവസം അവിടെ കിടക്കുവാനുള്ള അവസരമുണ്ടായി. ആ ജയിൽ ജീവിതം എന്നെ സംബന്ധിച്ച്, അതിന് മുമ്പ് ജയിലിൽ പോയിട്ടുണ്ടെങ്കിലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ട്, ഉമ്മൻചാണ്ടി സാർ ആ ജയിലിൽ ചേർന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, യൂണിഫോം ഞങ്ങൾക്ക് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജയിൽ യൂണിഫോം തരാൻ ജയിലധികൃതർ കൂട്ടാക്കിയില്ല. ഞങ്ങളെ ഒരു VIP തടവുകാരായാണ് പറഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടെ റിമാൻ തടവുകാരാണ്, ഞങ്ങൾക്ക് യൂണിഫോം വേണം. മാത്രമല്ല, അദ്ദേഹത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കാമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ ഇവരോടൊപ്പം ഒരുമിച്ച് കഴിയും. അങ്ങനെ ആ ദിവസങ്ങളിലെല്ലാം സാധാരണ തടവുകാരെ പോലെ ഞങ്ങളവിടെ കഴിയുകയും അവിടെ തടവുകാരോടൊപ്പം കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത കാര്യം ഞാൻ ഓർക്കുകയും, അതൊക്കെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങൾ. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ എനിക്ക് അന്ന് MLA ആകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഭരണരംഗത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ ഞാനൊരു പൊതുപ്രവർത്തകൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതൃനിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏതാവശ്യങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹം നടത്തി തന്നിരുന്നു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സാറിന് ഒരിക്കലും മറക്കാനൊക്കില്ല. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേവലം 34 രൂപ മാത്രമാണ് ഒരു ക്വിന്റൽ ഭക്ഷ്യവസ്തു വിറ്റാൽ കമ്മീഷൻ ലഭിച്ചിരുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ സമരത്തിന്റെ ഒടുവിൽ എന്നെയും ഭാരവാഹികളെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു 100 രൂപയാക്കാം. അങ്ങനെ 100 രൂപയാക്കി കമ്മീഷൻ ഉയർത്തിത്തന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു. ആ 100 രൂപയിൽ നിന്നാണ് പിന്നീട് ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ ഇപ്പോൾ വേതന പാക്കേജ് ഒക്കെ നിലവിൽ വന്നു. അതുകൊണ്ട് 14,257 റേഷൻ വ്യാപാരികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉമ്മൻചാണ്ടി സാറിന് മറക്കാനാകില്ല. എന്നെ സംബന്ധിച്ച് പിൽക്കാലത്ത് ഞാൻ MLA അല്ലാതിരുന്നിട്ടും ഉമ്മൻചാണ്ടി സാർ വ്യക്തിപരമായി എന്നോട് കാണിച്ച അടുപ്പം എനിക്ക് വിസ്മരിക്കാനാകില്ല. എൻ്റെ കുടുംബത്തിൽ ഏത് ചടങ്ങിലും, എൻ്റെ മാതാവ് മരിച്ചപ്പോൾ, എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന്, മനസമ്മതത്തിന്, മധുരം വെട്ടിന്, കല്യാണത്തിന്, 3 ചടങ്ങുകൾക്കും അദ്ദേഹം വന്നു.
ഒരു കുടുംബക്കാരൻ വരെ പോലെ അദ്ദേഹം വന്ന് പങ്കെടുത്തു. എൻ്റെ മകന്റെ വിവാഹത്തിന് അദ്ദേഹം വന്നു, വീട്ടിൽ വന്നു, പള്ളിയിൽ വന്നു, അങ്ങനെ ആ ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായി മുന്നണി സാർ ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം എന്നെ പോലുള്ള അനേകം പൊതുപ്രവർത്തകർക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് കലങ്ങി സംഘർഷപൂരിതമായ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ദീർഘവീക്ഷണവും ക്ഷമയും പരസ്നേഹവും ഒക്കെയുള്ള ഒരു നല്ല നേതാവ് ഇല്ലാത്തതിൻ്റെ കുറവ് ഇന്നുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, UDF എന്ന പ്രസ്ഥാനത്തെ അചഞ്ചലമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അഭാവം UDFന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് UDFനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും UDFന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുവാനും അധികാരത്തിലേക്ക് വരുവാനും കഴിയും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്കുണ്ട് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സാറെ, ഇപ്പം 58-ാമത്തെ ദിവസമാണ് ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞത്. സാർ, ഇന്നും നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഈ കബറിടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അതിനെക്കുറിച്ചൊന്ന് സാർ ഒന്ന്. സത്യത്തിൽ ഈ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തുന്ന അപാരവൃത്തം ജനങ്ങൾ, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കാസർഗോഡ് നിന്നുള്ള ആളുകൾ കണ്ടു, കൊളുത്തുപുഴയിൽ നിന്നുള്ള ആളുകൾ കണ്ടു, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വരുന്നത്. ഒരു വിശുദ്ധൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായി തന്നെ ഒരു വിശുദ്ധനായി അദ്ദേഹത്തെ കണ്ടുകൊണ്ടുള്ള ആളുകളുടെ ആ സാന്നിധ്യം, അവരുടെ ആ സമീപനം, അവരുടെ ആ പ്രാർത്ഥന ഒക്കെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു എന്ന് പുറം ലോകമൊക്കെ അറിയുവാൻ ഇടയാക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുത്ത വലിയ ആശയം സ്നേഹത്തിൻ്റെ ആശയം, ശത്രുക്കളെ പോലും സ്നേഹിക്കുക, അതായിരുന്നു അദ്ദേഹം. ബൈബിളിൽ തന്നെ പോലെ അതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു രീതിയിൽ നമ്മെ ദ്രോഹിക്കുന്നവനാണെങ്കിലും ശത്രുവാണെങ്കിലും അവനെ സ്നേഹിക്കണം, അവനോട് ക്ഷമിക്കണം എന്ന് വലിയ ഒരു സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ പാഠം ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ആ വലിയ നേതാവിനെ ഒരിക്കലും ആർക്കും മറക്കാനാകില്ല. സാർ, അതുപോലെ തന്നെ പറഞ്ഞു ആ കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മകനെ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത്, അതായത് അതുപോലെ വൻ ഭൂരിപക്ഷത്തോട് ജയിപ്പിച്ചിരിക്കുകയാണ്. സാറിനെ പോലെ തന്നെ പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹം അതേ രീതിയിൽ തന്നെ ഉയർന്നു വരുമോ എന്നുള്ള കാര്യത്തിൽ സാറിന് ആ കുടുംബമായിട്ടുള്ള ബന്ധത്തിന്റെ രീതിയിലെങ്കിലും ഒന്ന് പറയാൻ സാധിക്കും? ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപത്നി മറിയാമൻ ചേച്ചി എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ കാണുന്ന ആളാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ രോഗാവസ്ഥയിൽ പലപ്പോഴും എന്നെ മറിയാമൻ ചേച്ചി വിളിക്കുകയും ചില മരുന്നുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില അനുഭവങ്ങൾ, എൻ്റെ മാതാവും പിതാവും ക്യാൻസർ രോഗബാധിതരായിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ അന്നത്തെ അനുഭവം എന്നോട് ചോദിക്കുകയും വേദനയിൽ നിന്ന് ഒഴിവായി നിൽക്കുവാൻ അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുവാൻ ഏതെല്ലാം ചികിത്സാവിധികളാണ് കൈക്കൊള്ളേണ്ടത് എന്ന് ചോദിക്കുകയും ഒരു ആയുർവേദ വൈദ്യനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നോട് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ഞാൻ നല്ല ഓർമ്മകളായി മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. ആ കുടുംബത്തിലെ അച്ചുമ്മൻ എൻ്റെ ഒരു കൊച്ച്, എൻ്റെ മകളുടെ പ്രായം മാത്രമുള്ളൊരു കുട്ടിയാണ്. ആ അച്ചുമായി വളരെ ആത്മബന്ധം. ചാണ്ടിയമ്മൻ എൻ്റെ കൊച്ചനുജന അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ഇപ്പം ചാണ്ടിയമ്മൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വിജയമാണ്. ഉമ്മൻചാണ്ടി സാറിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന തുടക്കം മുതലുണ്ടായിരുന്ന വലിയ ആ സ്നേഹവും ബഹുമാനവും ആദരവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മകന് വോട്ടുകൾ നൽകി ആ മകനെ വാല വലിയ ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ചു. ഒരു കാര്യം നിസ്സംശയം പറയാൻ കഴിയും, ഉമ്മൻചാണ്ടി സാറ് കൈക്കൊണ്ടുവന്നിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പെരുമാറ്റവും സമീപനവും ചാണ്ടിയമ്മൻ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ചാണ്ടിയമ്മൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോവുകയും ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ആണ് താൻ, ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കും ഞാൻ എന്ന് അദ്ദേഹം തെളിയിക്കുവാനുള്ളൊരു അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളീയരായ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഒക്കെ ചാണ്ടിയമ്മൻ ഉണ്ടാകും. അദ്ദേഹം ധീരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.